ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഡ്രൈ റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചത്, വലിയ കഷ്ണങ്ങളായിട്ടാണ് വേവിച്ചത്. അതിനുശേഷം അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഒരു മുട്ട, കുറച്ച് കോൺഫ്ലവറും മൈദയും ചേർത്ത് നല്ലവണ്ണം പൊടിച്ചെടുക്കും. ബീഫ് ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ ആഡ് ചെയ്ത് അതിനകത്തേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി ബീഫ് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തിട്ട് നന്നായി വരട്ടിയെടുക്കുക. ടൊമാറ്റോയ്ക്ക് പകരം വേണമെങ്കിൽ ടൊമാറ്റോ സോസും യൂസ് ചെയ്യാം, സോസ് ഇഷ്ടമുള്ളവർക്ക്. ഞാനിവിടെ ടൊമാറ്റോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായി വഴറ്റിയ ശേഷം കുറച്ച് വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ